ദ ജേർണലിസ്റ്റിലേക്ക്. തൃശൂരിൽ ഇന്നലെ ബി ജെ പി സംഘടിപ്പിച്ച ജനശക്തി റാലി അക്ഷരാർത്ഥത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു കാഹളമായിരുന്നു. അതിന്റെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇന്നലെ തൃശൂരിൽ നടന്നത് എന്നും വേണമെങ്കിൽ പറയാം. കാരണം സുരേഷ് ഗോപി ആയിരിക്കും അടുത്ത തവണ തൃശൂരിൽ മത്സരിക്കുക എന്ന് ഏറെക്കുറെയെന്നല്ല വ്യക്തമായി സ്ഥിരീകരിക്കുന്ന വിധത്തിലായിരുന്നു ഈ ചടങ്ങ്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ കൺവെൻഷൻ എന്ന് വേണമെങ്കിൽ ഈ ജനശക്തി റാലിയെ പറയാം. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് കൃത്യമായ ഹൈപ്പ് കിട്ടുന്ന വിധത്തിൽ ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. കാരണം ഈ പരിപാടിയിലെ താരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞാൽ പിന്നെ സുരേഷ് ഗോപിയായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ പോലും ഞെട്ടിക്കുന്ന വിധത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകളും അതുപോലെ തന്നെ പ്രകടനവും. ബി ജെ പിക്കാരെ മുഴുവൻ ഇളക്കി മറിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വരവ്, അതിനുശേഷമുള്ള പ്രസംഗം എല്ലാം. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രസംഗിച്ചപ്പോൾ വലിയ ആരവങ്ങളൊന്നും വേദിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ സുരേഷ് ഗോപി പ്രസംഗിക്കുമ്പോൾ ഓരോ വാക്കുകളും അസ്ത്രം കണക്ക് എതിരാളികളുടെ നെഞ്ചത്തേക്ക് അദ്ദേഹം തൊടുത്തു വിടുമ്പോൾ വലിയ ആരവമാണ് വേദിയിൽ നമുക്ക് കാണാനായത്. അതായത് ബി ജെ പിയിൽ കേരളത്തിൽ ഏറ്റവും അധികം പ്രതീക്ഷയുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ 2024 സ്ഥാനാർത്ഥി അത് സുരേഷ് ഗോപിയാണെന്ന് അണികളും ബി ജെ പിയോട് താല്പര്യമുള്ളവരും ഒക്കെ ഒന്നടങ്കം പറയുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ ഉതകും വിധമാണ് ഇന്നലെ നടന്ന ജനശക്തി റാലി ആസൂത്രണം ചെയ്യപ്പെട്ടിരുന്നത് എന്ന് വ്യക്തമായി തന്നെ പറയാം. തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക, ഏത് ഗോവിന്ദൻ വന്നാലും ശരി തന്നെ, ഗോവിന്ദ തൃശൂർ ഇനിയും ഞാൻ ഹൃദയം കൊണ്ട് ആവശ്യപ്പെടുന്നു. തൃശൂർക്കാരെ, നിങ്ങൾ എനിക്ക് തരണം. നിങ്ങൾ തന്ന് ഞാൻ എടുക്കും. എടുത്താൽ എനിക്കറിയാം ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് തന്നെ കൂലിക്കെഴുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവാക്കി നിയോഗിച്ചിട്ടുള്ള അന്തം കമ്മികൾ, ചെറിയൻ മാക്രി കൂട്ടങ്ങൾ, വരൂ, ട്രോൾ ചെയ്യൂ. നോക്കുക, പരിപാടി തുടങ്ങി കെ സുരേന്ദ്രൻ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സമയം വൈകി ഇദ്ദേഹം സുരേഷ് ഗോപി അവിടേക്ക് വരുന്നത്. അങ്ങനെ സുരേഷ് ഗോപിയെ കണ്ടപ്പോഴേക്കും വേദിയിലുള്ളവരെല്ലാം ആഹ്ലാദചിത്തരായി. അവർ കൈയടിച്ചു, കരഘോഷം മുഴക്കി, ആർപ്പു വിളിച്ചു. അതായത് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് തൃശൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ സാധ്യതയും അല്ലെങ്കിൽ എല്ലാ കഴിവും എല്ലാ അർഹതയും ഉണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ നിന്ന് നേരിട്ട് നോക്കിക്കാണുകയാണ്. കാരണം കേരളത്തിലെ ഏത് നേതാക്കളായാലും സംസ്ഥാന അധ്യക്ഷൻ പോലും വരുമ്പോൾ ജനങ്ങൾക്ക് ഇത്ര ആവേശമില്ല, ഓളമില്ല, വലിയ പ്രത്യേകതകളൊന്നും തോന്നുന്നുമില്ല. പക്ഷെ സുരേഷ് ഗോപിയെ കാണുമ്പോഴേക്കും അവരങ്ങ് മതിമറക്കുകയാണ്. അതുതന്നെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി വീണ്ടും മത്സരിക്കും എന്നതിന്റെ പ്രധാനപ്പെട്ട തെളിവ്. അല്ലെങ്കിൽ കേന്ദ്രത്തിന് അത് തീരുമാനിക്കാൻ ഈ ഒരു ഒറ്റ സംഭവം മാത്രം മതി. അതിനുശേഷം സുരേഷ് ഗോപിയുടെ കത്തിക്കയറുന്ന പ്രസംഗം, ബി ജെ പിക്കാരെ മുഴുവൻ ആഹ്ലാദത്തിൽ ആറാടിക്കുന്ന പ്രസംഗമാണ് നടത്തിയത്. എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട എതിരാളിയായ സി പി എമ്മിനെ, ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്ന വിധത്തിൽ അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, അതോടൊപ്പം സൈബർ സഖാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയെ, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ നിരന്തരം ട്രോളുന്നവർക്ക് ചുട്ട മറുപടി അദ്ദേഹം കൊടുത്തു. സുരേഷ് ഗോപിയെ എല്ലാ കാലത്തും ട്രോളന്മാർ ട്രോളാൻ ഉപയോഗിക്കുന്ന തൃശൂര് ഞാനിങ് എടുക്കുക എന്ന പദം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. അത് സത്യമാകും എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അങ്ങനെ എതിരാളികളെ അല്ലെങ്കിൽ എതിർക്കുന്നവരെ, സ്വന്തം പാർട്ടിയിൽ നിന്നുകൊണ്ട് തനിക്ക് കുതികാൽ വെട്ടാൻ നടക്കുന്നവരെ, അതാരൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും, ആ ആളുകളെ അടക്കം കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് എനിക്കൊരു പുല്ലുവില്ലടാവേ, ഞാൻ തൃശൂരിൽ വീണ്ടും മത്സരിക്കും, ഞാൻ ജയിക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. ദൈവത്തിലും പ്രാർത്ഥനയിലും ഒന്നും വിശ്വാസമില്ലാത്ത വിശ്വാസികളുടെ ചട്ടയെടുത്ത് അണിഞ്ഞ് വിശ്വാസികളെ പോലെ വിശ്വാസികളുടെ കൂടെ നടന്ന് തിരിഞ്ഞു കൊത്തിയ കോമരങ്ങളെയാണ് ഞാൻ ശപിക്കുമെന്ന് പറഞ്ഞത്. നിരീശ്വരവാദികളെയോ അല്ലെങ്കിൽ അവിശ്വാസികളെയോ അല്ല. ഇവിടെ വെച്ച് ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ കാലൂന്നി നിന്ന്, ഹൃദയം ഊന്നി നിന്ന് പറയുന്നു, ഇതാണ് സത്യം. നിങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതല്ല, അതിന് രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്.
അപ്പോ ചാരിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയമാക്കാൻ പാടില്ലെങ്കിൽ ഞാൻ ശ്രീ ഗോവിന്ദനോട് പറയുന്നു, നിങ്ങൾ ഈ നുണ അല്ലെങ്കിൽ കള്ളത്തരം അല്ലെങ്കിൽ വഞ്ചന, ഇനി വേറൊരു വാക്കുകൂടിയുണ്ട്, അത് ഈ ക്ഷേത്ര മൈതാനിയിൽ നിന്ന് പറയാൻ കൊള്ളുന്ന വാക്കല്ല. പക്ഷെ ഓർത്തോളൂ, നിങ്ങളുടെ മുഖത്ത് നോക്കി അത് പറയാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ഇരട്ടച്ചങ്കുണ്ടായത് ലേലത്തില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായി പറയാം, ഇവിടെ ജനശക്തി റാലി എന്ന് പറയുന്നത് ബി ജെ പിയുടെ ശക്തി പ്രകടനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു ഷോ, അദ്ദേഹം കേരളത്തിൽ വന്നുകൊണ്ട് തന്റെ ജനപ്രീതി ഇത്രയുണ്ട് എന്ന് രാജ്യത്തെ കാണിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ എത്രത്തോളം വളർന്നു കഴിഞ്ഞു അല്ലെങ്കിൽ എത്രത്തോളം പിന്തുണ ബി ജെ പിക്ക് കൂടി എന്ന് പറയാൻ വേണ്ടിയോ ഒന്നുമായിരിക്കില്ല. അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിക്ക് ഒരു മാസീവ് ഓപ്പണിംഗ് കൊടുക്കാൻ വേണ്ടിയായിരിക്കും ഈ പരിപാടി ആസൂത്രണം ചെയ്യപ്പെട്ടത് എന്നു തന്നെയാണ് വിലയിരുത്തലുകൾ വരുന്നത്. കാരണം സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം തൃശൂരിൽ അത് ബി ജെ പിക്ക് വിജയിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെ കഴിഞ്ഞ മാസം കേരളത്തിൽ പര്യടനങ്ങളൊക്കെ നടത്തി ഇതേക്കുറിച്ച് കുറെ അനാലിസിസുകൾ നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം അടക്കം കണ്ടെത്തിയ ഒരു കാര്യം, നാലോ അഞ്ചോ മണ്ഡലങ്ങളുടെ പേര് ബി ജെ പി ഔദ്യോഗികമായി പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് എങ്കിലും ബി ജെ പിക്കുള്ളിൽ, അതായത് കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു മണ്ഡലം എന്നത് തൃശ്ശൂരാണ്. അതും സുരേഷ് ഗോപി തന്നെ നിന്നാൽ ആ വിജയ സാധ്യത വളരെയധികം വർദ്ധിക്കും. സുരേഷ് ഗോപി നിന്നില്ലെങ്കിൽ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നും നേതൃത്വം വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്കൊരു വലിയ ഹൈപ്പ് കൊടുക്കുന്ന വിധത്തിൽ ദേശീയ നേതൃത്വം നേരിട്ട് സുരേഷ് ഗോപിയുടെ, അതും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് വന്ന് സുരേഷ് ഗോപിയുടെ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതിൽ തന്നെ ഈ പരിപാടിയിൽ തന്നെ സുരേഷ് ഗോപി പറയുന്നുണ്ട്, എനിക്ക് ആരെയും ബോധ്യപ്പെടുത്താനില്ല, അല്ലെങ്കിൽ എനിക്ക് സ്ഥാനാർത്ഥിയാകണം, അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാകണമെങ്കിൽ രണ്ടേ രണ്ട് പേർ പറഞ്ഞാൽ ഞാൻ സ്ഥാനാർത്ഥിയാകും എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു പരാമർശം നടത്തിയിരുന്നു. നമുക്ക് 2024 ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അടിച്ചു പറയുന്നു, സ്ഥാനാർത്ഥിയാണെങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ പറയണം 2019 ജയിച്ചിരുന്നെങ്കിൽ അത് 2024 സംഭവിക്കണേ എന്ന് മാത്രം. എന്റെ നേതാക്കന്മാർ രണ്ടുപേരാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്, ആർക്കും മറ്റാർക്കും അതിനുള്ള അവകാശമില്ല. എന്റെ രണ്ട് നേതാക്കൾ അത് തീരുമാനിച്ച് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണെങ്കിൽ തൃശൂർ അല്ലെങ്കിൽ ഗോവിന്ദ കണ്ണൂർ, ഞാൻ ഇവിടെ വെച്ച് ബഹുമാന്യ അമിത്ഷാജിയോട് അപേക്ഷിക്കുകയാണ്, ജയമല്ല പ്രധാനം, നിങ്ങളുടെയൊക്കെ അടിത്തറ ഇളക്കണം, അത്രയ്ക്ക് നിങ്ങൾ കേരള ജനതയെ ദ്രോഹിച്ചു വഞ്ചിച്ചു. കണ്ണൂർ തരും എനിക്ക്, ഞാൻ തയ്യാറാണ്. ഇത് കൃത്യമായ പ്രസ്താവനയാണ്, അതായത് ബി ജെ പി കേരള നേതാക്കളല്ല എന്റെ കാര്യം തീരുമാനിക്കുന്നത്, അദ്ദേഹം തീർത്തു പറയുകയാണ്. കാരണം ബി ജെ പി കേരളത്തിൽ തമ്മിലടി ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ബി ജെ പി വളരാതിരിക്കുന്നതിന് കാരണം, ഉള്ള സീറ്റ് നഷ്ടപ്പെട്ടതിന് കാരണം, ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകുന്നതിനുള്ള കാരണം ഒക്കെ ഈ കേരള നേതൃത്വത്തിന്റെ തമ്മിലടി കൊണ്ടാണ്. അപ്പോഴും കേന്ദ്ര നേതൃത്വത്തിൽ, അതായത് നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയ ദേശീയ നേതാക്കളിലൊക്കെ വലിയ പ്രതീക്ഷ കേരളത്തിലെ ബി ജെ പിക്കാർക്കുണ്ട്. പക്ഷെ കേരളത്തിലെ ബി ജെ പി നേതൃത്വം ശരിയല്ലാത്തതുകൊണ്ട് ഇവർ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ വലിയ അനുഭാവം കാണിക്കുകയോ ചെയ്യാതിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവരെ ബോധ്യപ്പെടുത്താൻ, ഇങ്ങനെ നിൽക്കുന്ന ജനതയെ കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സുരേഷ് ഗോപിയെ ഈ രീതിയിൽ അവതരിപ്പിച്ചത്. അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ സുരേഷ് ഗോപി പറയുകയാണ്, രണ്ടേ രണ്ടു പേരാണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്, ഞാൻ തൃശ്ശൂർ പിടിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കേരള ബി ജെ പി നേതൃത്വം എന്ത് കാണിച്ചാലും സുരേഷ് ഗോപി തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി വരും എന്ന് മാത്രമല്ല, സുരേഷ് ഗോപിക്ക് കേന്ദ്രത്തിന് നേരിട്ടുള്ള പിന്തുണയുണ്ട് എന്നും. അപ്പോൾ സ്വാഭാവികമായിട്ടും അണികൾ ആവേശത്തിലാകും, അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികൾ കുറെ കൂടി അഗ്രസീവായി സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാൻ രംഗത്ത് വരും. കാരണം ദേശീയ നേതൃത്വമാണല്ലോ ഏറ്റവും, ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദേശീയ നേതൃത്വത്തെയാണ്, അവരുടെ നേരിട്ടുള്ള നോമിനിയാണ് സുരേഷ് ഗോപി. സ്വാഭാവികമായിട്ടും മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി ഞങ്ങൾ സുരേഷ് ഏട്ടനെ ജയിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുണ്ടാകും. കേരളത്തിലെ തമ്മിലടിയൊന്നും സുരേഷ് ഗോപിയെ ബാധിക്കില്ല എന്ന ഉറപ്പ് ആദ്യം തന്നെ അങ്ങ് കൊടുക്കുകയാണ്. എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന രീതിയിൽ ഒരു വർഷം മുമ്പ് തന്നെ അത് അങ്ങ് നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇനിയുള്ള ഒരു വർഷം സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ പിടിക്കാൻ വേണ്ടി ബി ജെ പി അണികളും അനുഭാവികളും ഒക്കെ ഒത്തൊരുമിച്ച്
കേന്ദ്ര നേതൃത്വത്തിനു വേണ്ടി ജോലി ചെയ്യും എന്നൊരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ജനശക്തി റാലി ഈ വിധത്തിൽ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് സുരേഷ് ഗോപിക്ക് ഒരു വലിയ ഹൈപ്പ് കൊടുത്ത് നടപ്പാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഈ റാലി കഴിഞ്ഞ് പ്രസംഗം കൂടി കഴിഞ്ഞതോടെ സംസ്ഥാന നേതൃത്വമൊക്കെ അപ്രസക്തമാകുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ വളരെ മുകളിലാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനം എന്ന ദേശീയ നേതൃത്വത്തിനും മറ്റുള്ളവർക്കും മനസ്സിലാകുന്ന വിധത്തിലേക്കായി കാര്യങ്ങൾ. എന്തായാലും സുരേഷ് ഗോപി വലിയ തോതിൽ വലിയൊരു ഹൈപ്പിൽ വന്നിറങ്ങിയിരിക്കുന്നു തൃശ്ശൂരിൽ. ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സുരേഷ് ഗോപി ആദ്യമേ അങ്ങ് തുടങ്ങുകയാണ്. അത് അദ്ദേഹത്തിന് ഗുണകരമാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ആദ്യത്തെ ചുവടുവയ്പ്പ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പരിപാടി എന്ന നിലയിൽ പോലും വ്യാഖ്യാനിച്ചാലും തെറ്റില്ല.